ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഗ്രീൻ പീസ് ഉണ്ട്, പുലാവ്, ഗ്രീൻ പീസ് പുലാവ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൈസാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് ബസുമതി റൈസ് എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 1/2 മണിക്കൂറൊന്ന് നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഗ്രീൻ പീസ് തന്നെയാണ്. ഗ്രീൻ പീസ് ഞാൻ എടുത്തിട്ടുള്ളത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. ഫ്രോസൺ ഗ്രീൻ പീസ് കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ 1/2 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് ക്യാപ്സിക്കം അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, അത് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് 2 പച്ചമുളക് കീറിയത്, പിന്നെ 1 പിടിയോളം മല്ലിയില അരിഞ്ഞത്, 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് സ്പൈസസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കൂടുതലായിട്ട് ചേർക്കുന്നത് ചെറിയ ജീരകമാണ്, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും റൈസിന്. അപ്പോൾ അത് കൂടുതൽ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കുറച്ചായിട്ട് ചേർത്താൽ മതി. അപ്പോൾ 1 ടീസ്പൂണ് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 ബേ ലീഫ്, 3 ഏലക്കായ, 1 കഷ്ണം ജാതിപത്രി, പിന്നെ എടുത്തിട്ടുള്ളത് തക്കോലം. തക്കോലം 1 തക്കോലത്തിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ 1 കഷ്ണം പട്ട. പിന്നെ ആവശ്യമായിട്ടുള്ള നെയ്യ് വേണം, പിന്നെ ഉപ്പ്, വെള്ളം, ഇതൊക്കെയാണ് ബാക്കിയുള്ളത് വേണ്ടത്. അപ്പോൾ ഞാൻ പാന് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ബാക്കി സ്പൈസസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കണം. ഇത് നല്ലോണം ഒന്ന് മൂത്ത് നമ്മുടെ ആ എണ്ണയിൽ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഉള്ളി നല്ലോണം വഴന്ന് വരുമൊന്നും വേണ്ട, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടിയാൽ മതി. ആ ഒരു പാകത്തിനാവുമ്പോൾ അതിലേക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗ്രീൻ പീസാണ്. ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തിട്ട് 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതായി വന്നതിന് ശേഷം അതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി കേട്ടോ, അധികം വേവിക്കൊന്നും വേണ്ട. ബാക്കി നമ്മൾ റൈസ് വേവിക്കുന്ന സമയത്ത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് റൈസിന് 4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കുക. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് 1/2 മണിക്കൂർ മാത്രമേ സോക്ക് ചെയ്യാൻ പാടുള്ളൂ, അത് കഴിഞ്ഞാൽ ഊറ്റി വെക്കണം. റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കുക. നല്ലോണം തിളച്ചതിന് ശേഷം സിമ്മിലേക്ക് ആക്കി കൊടുക്കുക, ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വേവിച്ചിട്ടെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ 1/4 ഭാഗം വെന്തിട്ടുണ്ട്, കുറച്ച് വെള്ളത്തിൻ്റെ ആ ഒരു ഇതും കൂടി ഉണ്ട്. അപ്പം ആ ഒരു സമയത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ കൂടുതൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ലേശം ഒന്ന് തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ചെറുതായിട്ട് വെള്ളമുള്ളൂ, അപ്പോൾ അതൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ലേശം തുറന്നിട്ടായിരുന്നു വെച്ചത്. അപ്പോൾ 10 മിനിറ്റിന് ശേഷം ഇത് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മൾ ഇതിലേക്ക് കറീൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചിക്കൻ കൊണ്ടാട്ടമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്.
അപ്പോൾ നമുക്ക് നല്ല ചൂടോട് തന്നെ സെർവ് ചെയ്യാം. നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഒരു വെറൈറ്റിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൈസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അടുത്ത് നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.